കോൺഗ്രസുകാരുടെ ശത്രുക്കൾ കോൺഗ്രസുകാർ തന്നെയാണ് എന്നതിന് കേരളത്തിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുമ്പോഴും കോൺഗ്രസുകാരായ എം പിമാർക്ക് പാരവയ്ക്കാൻ കോൺഗ്രസുകാർ തന്നെ കളത്തിലിറങ്ങുന്ന രസകരമായ കാഴ്ചയും ഉണ്ടാകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണമെന്നതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ആഗ്രഹം. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. കെ മുരളീധരൻ സ്വയമേ താൻ അത് മത്സരത്തിനില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മുരളീധരനെ നിർബന്ധിച്ച് മത്സരിപ്പിക്കാമെന്ന് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണ ജയിക്കാത്ത ആലപ്പുഴ സീറ്റിൽ പുതിയ ആളെ കണ്ടെത്തണം, മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കെ പി സി സി പ്രസിഡന്റിന് പകരക്കാരനായി കണ്ണൂരിൽ ഒരാളെ കണ്ടെത്തണം. ഇത്രയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള കടമ്പ. പക്ഷേ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലു മറ്റു ചില എം പിമാരെ കൂടി മാറ്റേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. അങ്ങനെ കനുകോലു മുന്നോട്ട് വച്ച എം പിമാരുടെ കൂട്ടത്തിൽ കാസർഗോഡ് എം പിയായ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കാസർഗോട്ടെ കോൺഗ്രസുകാർ തന്നെയാണ്. നേരത്തെ തന്നെ ഒന്നാം തരം ഒറ്റുകാരാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ, അവിടെ വലിയ ജില്ലാതലത്തിൽ പ്രമുഖ പദവികളൊക്കെ വഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വ്യക്തമായി പണിയെടുത്തവർ. കോൺഗ്രസിൻ്റെ അന്വേഷണ സമിതി അവരൊക്കെ വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും അവരിപ്പോഴും സുരക്ഷിതരായി തന്നെ പാർട്ടിയിൽ തുടരുന്നു. ഉണ്ണിത്താനെതിരെ നീക്കങ്ങൾ നടത്തുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഉണ്ണിത്താൻ കൊള്ളരുതാത്ത ആളാണ് എന്ന നിലയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഉണ്ണിത്താന് പകരം അവിടെ സ്ഥാനാർത്ഥിയെ തേടി തുടങ്ങിയിരിക്കുന്നു എന്ന് വരെ പറയുന്നു. അത് തിരിച്ചറിഞ്ഞാണ് ഉണ്ണിത്താൻ ഇനി ഒരു കൂട്ടം കോൺഗ്രസുകാർ പാരപണിതാലും ലീഗിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചു കയറണമെന്ന ആഗ്രഹത്തോടെ ലീഗ് ഒരു മൂന്നാം സീറ്റ് ചോദിച്ചാലും അവർക്കതിന് അർഹതയുള്ളവരാണ്, അവർക്കത് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള നിലപാടുകൾ പറയുന്നത്. കാരണം മഞ്ചേശ്വരത്തെയും കാസർഗോട്ടെയും നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ നൽകിയതുപോലുള്ള മൃഗീയ ഭൂരിപക്ഷം നൽകിയാൽ ഉണ്ണിത്താന് ജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെക്കുറിച്ചൊന്നും തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ തവണത്തേതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ഉറപ്പില്ല. എങ്കിലും ഉണ്ണിത്താൻ ലീഗ് ഒപ്പമുണ്ടെങ്കിൽ അവിടെ ജയിച്ചു കയറാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പുറത്തുനിന്ന് ഒരാൾ വന്ന് കാസർഗോട്ടെ വലിയ നേതാവായി മാറുന്നത്. സഹിക്കാൻ കഴിയാത്ത കാസർഗോട്ടെ ഒരു കൂട്ടം കോൺഗ്രസുകാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പച്ചയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയവർ, സ്വന്തം പഞ്ചായത്തിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലീഡുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള നേതാക്കന്മാർ, കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷമൊക്കെ കിട്ടുന്ന പല പഞ്ചായത്തുകളിലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിയമസഭയിൽ മത്സരിച്ചപ്പോൾ ഒരുപാട് വോട്ടിന് പിന്നിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ തന്നെയാണ് ഉണ്ണിത്താനെതിരെയും ഉപജാപവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ സുനിൽ കനുകോലുവിനോട് തന്നെ ഉണ്ണിത്താൻ ഒരു മോശക്കാരനാണെന്ന് നിന്നാൽ തോറ്റുപോകും എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കാരണം കാസർഗോട്ടുകാർക്ക് കർണാടകക്കാരുമായിട്ടൊക്കെ നല്ല അടുപ്പമാണ്. ആ നിലയിൽ വരെ ഉണ്ണിത്താനെതിരെ പണി നടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യങ്ങൾ. പുറത്തു വരുന്ന ചില വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് ഉറപ്പാവുകയാണ്. അപ്പോൾ ഉണ്ണിത്താൻ യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെയൊന്നും അല്ല പേടിക്കേണ്ടത്, അവിടുത്തെ കോൺഗ്രസ്സുകാരെ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർക്കിട്ട് പണിത അതേ ആളുകൾ തന്നെ ഉണ്ണിത്താനെയും, ഉണ്ണിത്താന് അത്യാവശ്യം അവിടെ ആളുകൾക്കിടയിൽ നല്ല ബന്ധമൊക്കെ ഉണ്ട്, ഉണ്ണിത്താൻ അവിടെ നിന്ന് പണിയെടുത്തു, അതുകൊണ്ട് മാത്രം ജയിക്കാനാകില്ല, നല്ല പോരാട്ടം കാഴ്ചവെക്കേണ്ടി വരും, അത് ഉണ്ണിത്താനും അറിയാം. പക്ഷേ ഈ കോൺഗ്രസ്സുകാർ തന്നെ കുതികാൽ വെട്ടാതെ നിന്നാൽ കാര്യങ്ങൾ കുഴപ്പമാകുമല്ലോ.